രാജ്യത്ത് പ്രതിദിന കോവിഡ് ബാധിതരുടെ എണ്ണത്തിൽ വീണ്ടും കുറവ്. 263,533 പേർക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. എന്നാൽ മരണസംഖ്യ ഉയർന്നു തന്നെ നിൽക്കുന്നു. 4,329 മരണമാണ് 24 മണിക്കൂറിനിടെ റിപ്പോർട്ട് ചെയ്തത്. നിതിൻ അംബുജൻ ചേരുന്നുണ്ട്. നിതിൻ, കാര്യം ആശ്വാസകരമായ വാർത്തയാണ് കോവിഡ് കേസുകളുടെ എണ്ണം കുറയുന്നത് എന്ന്. എന്നാൽ അതോടൊപ്പം തന്നെ ആശങ്ക നൽകുന്ന വാർത്തയാണ് മരണനിരക്ക് കൂടുന്നു എന്നുള്ളത്. ഇന്നിപ്പോൾ വളരെയധികം പേര് മരിച്ചു എന്നുള്ള വാർത്ത വരുന്നു. കൂടുതൽ കണക്കുകൾ എങ്ങനെയാണ്? സ്മിത, തുടർച്ചയായ രണ്ടാം ദിവസമാണ് പ്രതിദിന രോഗികൾ 3,00,000 താഴെയായിരിക്കുന്നത്. April 21 ശേഷമാണ് ഇത്തരമൊരു കുറവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം സ്മിത സൂചിപ്പിച്ച പോലെ തന്നെ മരണസംഖ്യ രൂക്ഷമായി തന്നെ മുന്നോട്ട് പോകുന്നു. മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ ദിവസം 1,000+ പേർ മരിക്കുന്ന സാഹചര്യമുണ്ടായി. പ്രധാനപ്പെട്ട കാര്യം, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്, ഡൽഹി അടക്കമുള്ള ഗുജറാത്ത് അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ ഗ്രാമപ്രദേശങ്ങളിലാണ് ഇത്തരത്തിൽ രോഗവ്യാപനം, ഒപ്പം തന്നെ മരണസംഖ്യയും വർദ്ധിക്കുന്നു എന്നുള്ള ഒരു ആശങ്കയാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. ഗ്രാമപ്രദേശങ്ങളിലെ രോഗവ്യാപനം തന്നെയാണ് ഇപ്പോൾ രാജ്യം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്ക. പ്രധാനമായും മധ്യപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളുടെ ഇത്തരത്തിൽ രൂക്ഷമായ രീതിയിൽ തന്നെ ഗ്രാമങ്ങളിൽ കോവിഡ് വ്യാപനം തുടരുന്നു എന്ന് തന്നെയാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഒപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, കഴിഞ്ഞ 24 മണിക്കൂറിലൂടെ 4,00,000+ പേർ രോഗമുക്തി നേടിയെന്നുള്ളത് ആശ്വാസകരമാണ്. നിലവിലിപ്പോൾ 18,60,000 പരിശോധനകളാണ് കഴിഞ്ഞ ദിവസം നടത്തിയത്. അത്തരത്തിലാണ് ഈ പരിശോധനകൾ നടത്തിയപ്പോഴാണ് രോഗവ്യാപനം 3,00,000 താഴെയായിരിക്കുന്നത്. അതേസമയം രാജ്യത്തെ ആകെ രോഗബാധയുടെ എണ്ണം 2.5 കോടി കടന്നു എന്നുള്ളത് ഏറെ ആശങ്കയാണ്. കഴിഞ്ഞ ഒരു മാസത്തിനിടെ മാത്രം 1 കോടി ആളുകൾക്ക് രാജ്യത്ത് കോവിഡ് സ്ഥിരീകരിക്കുന്ന സാഹചര്യമുണ്ടായി. എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ജില്ലാ കലക്ടറുമായി യോഗം വിളിച്ചിട്ടുണ്ട്. രോഗവ്യാപനം രൂക്ഷമായ പ്രധാനപ്പെട്ട 46 ജില്ലകളിലെ കലക്ടർമാരുമായാണ് പ്രധാനമന്ത്രി കൂടിക്കാഴ്ച. ശരി, നിതിൻ അംബുജനാണ് വിവരങ്ങൾ നൽകിയത്. രാജ്യത്ത് കോവിഡ് വ്യാപന കണക്കുകളിൽ കുറവ്, എന്നാൽ മരണനിരക്ക് രൂക്ഷമായി തന്നെ തുടരുകയാണ്.